വെസ്റ്റിലരി പഞ്ചായത്തിലെ ചീർക്കയം ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ നാട്ടുകാരുടെ സമരം ശക്തമാകുന്നു. 13 വർഷമായി ഇവിടെ 2 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ക്വാറി ഇപ്പോൾ പരിസരവാസികൾക്കും പ്രകൃതിക്കും വലിയ ഭീഷണിയായി മാറുകയാണ്. 4 വർഷം മുമ്പ് കോട്ടയം ആസ്ഥാനമായ NJT കമ്പനി ക്വാറി ഏറ്റെടുത്തതോടെയാണ് പ്രദേശവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയത്. എംസാൻഡ്, ക്രഷർ എന്നിവ പ്രവർത്തിച്ച് പ്രദേശത്താകെ രാപ്പകൽ ഭേദമന്യേ സ്ഫോടനങ്ങൾ നടത്തുകയും നിരവധി വീടുകൾ വാസയോഗ്യമല്ലാത്ത വിധത്തിൽ തകരുകയും പ്രദേശം പൊടിപടരങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിന് ഇറങ്ങുകയായിരുന്നു. ഇല്ലാത്ത സ്ഥലത്തിന്റെ സർവേ നമ്പർ വെച്ചാണ് ലൈസൻസ് പുതുക്കിയതെന്നും ഇതിന് പഞ്ചായത്ത്, വില്ലേജ്, ജിയോളജി, റവന്യൂ അധികൃതർ ഒത്താശ ചെയ്തുവെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പരാതി. 14 വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടില് ചെറുകയത്ത് ഒരു ചെറിയ തോതിലുള്ള ഒരു ക്വാറി പ്രവർത്തനം തുടങ്ങി. പക്ഷെ അതിന്റെ ദുരന്തം ആദ്യത്തെ 2 വർഷം ആളുകൾ അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ജനങ്ങൾ അതിന്റെ ദുരന്തം പറയുന്നത്. വിദേശ നിർമ്മിത മെഷീനാണ് ഇതിന്റെ ക്രഷർ. 260 HP മോട്ടോർ നോൺ സ്റ്റോപ്പ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് രാത്രി പകലും അത് പ്രവർത്തിക്കുകയാണ്. പ്രഗത്ഭരായ വക്കീലിനെ വെച്ച് 3 സ്റ്റേയും അവർ റിലീസ് ചെയ്തു. ഇപ്പൊ 4th സ്റ്റേക്ക് വേണ്ടി ഞങ്ങൾ കോടതിയിൽ അപേക്ഷ വെച്ചിരിക്കുകയാണ്, കേസ് ഫയൽ ചെയ്തിരിക്കുക. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ വൻ അഴിമതിയാണ്. അതായത് ഉദ്യോഗസ്ഥ, രാഷ്ട്രീയ, ഗനി, മാഫിയ കൂട്ടുകെട്ടിന്റെ വൻ അഴിമതിയാണ് ഈ രേഖകൾ ഇവിടെ പുറത്തുവരുന്നത്. സ്ഫോടന ലൈസൻസ് പഴയ ക്വാറിയുടെ പേരിലുള്ളതാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറിക്ക് ചില ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും സ്ഫോടനങ്ങൾ നടത്തുന്നത് നിയമം ലംഘിച്ചാണെന്ന് കാണിച്ചും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽപ്പെട്ടതാണ് ക്വാറി. പരിസ്ഥിതിക്കും നാട്ടുകാർക്കും വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ക്വാറി അടച്ചുപൂട്ടും വരെ പ്രക്ഷോഭ സമരം നടത്തുമെന്നും പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു.